എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്രോസ്കോപ്പിനെ കുറിച്ചെല്ലാം പഠിച്ചു അല്ലേ. അപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ സെല്ലുകൾ കണ്ടു. ഇനി ഈ സെല്ല് എന്താണെന്നും ഈ സെല്ലിനെ ആരാണ് ആദ്യം കണ്ടുപിടിച്ചതെന്നും അത് ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഒക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കോശം അഥവാ സെല്ല് എന്ന് പറയുന്നത്? നിങ്ങളെല്ലാം ബിൽഡിംഗ് ബ്ലോക്സുകൾ കണ്ടിട്ടുണ്ടല്ലോ. ബിൽഡിംഗ് ബ്ലോക്സ് കളിക്കുന്നതാണെങ്കിലും ബിൽഡിംഗ് ബ്ലോക്സുകൾ കണ്ടിട്ടില്ലേ? ആ ഓരോ ബിൽഡിംഗ് ബ്ലോക്സുകൾ ഇങ്ങനെ അടുക്കി വെച്ചാണ് നമ്മൾ വലിയ വലിയ ഒരു ബിൽഡിങ് ഉണ്ടാക്കുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മളുടെ എല്ലാം, അതായത് ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും ജീവനുള്ള എല്ലാത്തിൻ്റെയും ഇത് ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ചെറിയ 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 സെല്ലുകൾ അഥവാ കോശങ്ങൾ ഉപയോഗിച്ചാണ്. അതായത് നമ്മുടെ ജീവജാലങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഏറ്റവും ചെറിയ കണങ്ങളെയാണ് നമ്മൾ സെല്ലുകൾ അഥവാ കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ കോശത്തിന് കണ്ടെത്തുന്നത് ആരാണെന്നറിയാമോ? റോബർട്ട് ഹുക്ക് എന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം എന്താണ് ചെയ്തത്? പണ്ടുകാലത്ത് കുപ്പിയൊക്കെ അടയ്ക്കാൻ വേണ്ടി നമ്മൾ തടിയുടെ ഒരു കഷ്ണം, അതായത് അതിന് പറയുന്ന പേരാണ് കോർക്ക് എന്ന്. കോർക്ക് കണ്ടിട്ടുണ്ടല്ലോ. ആ കോർക്കിൻ്റെ ഛേദം അഥവാ സെക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു അല്ലേ, എങ്ങനെയാണ് സെക്ഷൻ എടുക്കേണ്ടതെന്ന്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു സെക്ഷൻ എടുത്തിട്ട് പണ്ട് ഒരു ലളിതമായ ഒരു മൈക്രോസ്കോപ്പിൻ്റെ, ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ അദ്ദേഹം ആ കോർക്കിൻ്റെ സെക്ഷൻ നോക്കിയപ്പോൾ അതിൽ ധാരാളം ചെറിയ ചെറിയ അറകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ചേമ്പേഴ്സ് അദ്ദേഹം കണ്ടു. ഇതിനെയാണ് അദ്ദേഹം സെൽ എന്ന് വിളിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് കോശത്തിനെ കണ്ടെത്തുന്നത് ആരാണ്? റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞൻ. പിന്നീട് ധാരാളം സയൻറ്റിസ്റ്റുകൾ കോശത്തിനെ കുറിച്ച് ധാരാളം കണ്ടെത്തലുകൾ നടത്തി. ഇതെല്ലാം കൂടെ ഒരു വലിയ ശാസ്ത്രശാഖയായിട്ട് പിന്നീട് മാറി. ആ ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരാണ് കോശ വിജ്ഞാനീയം അഥവാ സെൽ ബയോളജി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് കോശവിജ്ഞാനീയം അഥവാ സെൽ ബയോളജി എന്ന് ചോദിച്ചാൽ കോശങ്ങളെക്കുറിച്ചുള്ള പഠനത്തെയാണ് പറയുന്നത്. സെല്ലിനെ കുറിച്ചുള്ള സ്റ്റഡി, ദ സ്റ്റഡി ഓഫ് സെൽ ആണ് സെൽ ബയോളജി. ഇനി നമുക്ക് ആ പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുകളെ കുറിച്ച് പഠിക്കാം. ആദ്യം തന്നെ റോബർട്ട് ബ്രൗൺ. റോബർട്ട് ബ്രൗൺ എന്താണ് കണ്ടുപിടിച്ചത്? കോശത്തിന് ഒരു കേന്ദ്രം അദ്ദേഹം കണ്ടെത്തി. എന്താണ് കോശത്തിൻ്റെ കേന്ദ്രം? സെൻറ്റർ ഓഫ് ദ സെൽ. അതിനെ അദ്ദേഹം വിളിച്ച പേരാണ് ന്യൂക്ലിയസ്. അപ്പോൾ 1831 റോബർട്ട് ബ്രൗണ് ന്യൂക്ലിയസ്, കോശത്തിൻ്റെ കേന്ദ്രം കണ്ടെത്തിയത്. ഇനി അടുത്തതാരാണ്? MJ സ്ലീഡൻ. അദ്ദേഹം എന്താണ് കണ്ടെത്തിയതെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. അതായത് ദ ബോഡി ഓഫ് എ പ്ലാന്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ. അപ്പോൾ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് ആരാണ് കണ്ടെത്തിയത്? തിയോഡർ ഷ്വാൻ 1839 ബോഡി ഓഫ് ആനിമൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ എന്ന് കണ്ടുപിടിച്ചത്. അടുത്ത പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനാണ് റുഡോൾഫ് വെർഷോ. അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്? 1858 വിഭജിക്കുന്ന കോശങ്ങളെയാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. അതായത് ഡിവൈഡ് ചെയ്തു വരുന്ന സെൽസിനെ അദ്ദേഹം ഒബ്സർവ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം കണ്ടെത്തി ഈ പുതിയ സെല്ലുകൾ, പുതിയ കോശങ്ങൾ എന്തിൽ നിന്ന് മാത്രമാണ് ഉണ്ടാകുന്നത്? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ്. അതായത് എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണ് പുതിയ ന്യൂ സെൽസ് ഉണ്ടായി വരുന്നതെന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. അങ്ങനെ ഈ വിവിധ ശാസ്ത്രജ്ഞരുടെ എല്ലാം കണ്ടെത്തലുകളെല്ലാം കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് MJ സ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്ന് ഒരു സിദ്ധാന്തം രൂപീകരിച്ചു. ഇതിന് പറയുന്ന പേരാണ് സെൽ തിയറി അഥവാ കോശ സിദ്ധാന്തം. ഇനി ഈ സെൽ തിയറിയിലെ രണ്ട് പ്രധാന ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കൺസെപ്റ്റാണ് ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. അതായത് എല്ലാ ജീവശരീരവും എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്? കോശം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇനി അടുത്ത പോയിന്റാണ് സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് ഓർഗാനിസം. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. അതായത് നമ്മുടെ ജീവശരീരങ്ങളുടെ, ജീവികളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകങ്ങൾ എന്താണ്? കോശങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സെല്ലിൻ്റെ ഫങ്ഷൻസ് അഥവാ ജീവധർമ്മങ്ങൾ എന്തൊക്കെയാണ്, കോശങ്ങളുടെ ജീവധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഒന്നാമതായി അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾ. എന്താണ് ഫോറിൻ പാർട്ടിക്കിൾ? നമ്മുടെ ജംസ് അല്ലേ, രോഗാണുക്കൾ. ഈ രോഗാണുക്കളെ പ്രതിരോധിക്കുന്നത് നമ്മുടെ സെല്ലുകളാണ്.
അടുത്തത് റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്, പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകുന്നു. നമ്മൾക്കറിയാം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ന്യൂട്രിയൻസ്, ആഹാരങ്ങളിൽ നിന്ന് നമുക്ക് ന്യൂട്രിയൻസ് എല്ലാം ലഭിക്കുന്നുണ്ട് അല്ലെ, പോഷകങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ പോഷകങ്ങളിലൊക്കെ നമുക്ക് ആവശ്യമായ എനർജി റിലീസ് ചെയ്യുന്നത് ഈ സെല്ലുകളാണ്. ഇനി അടുത്തത് ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു, അതായത് ബയോ മോളിക്യൂൾസിന്റെ സിന്തസിസ്. ഇതെല്ലാ ഫംഗ്ഷനും തന്നെ നിർവഹിക്കുന്നത് കോശങ്ങളാണ്. എന്നാൽ ഈ ഓരോന്നും ഈ ഓരോ ഫംഗ്ഷനും നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഈ സെല്ലിൻ്റെ അകത്ത് പ്രത്യേകം പ്രത്യേകം പാർട്സുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെല്ലെന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്, വളരെ സങ്കീർണമാണ് കോശത്തിൻ്റെ ഘടന അഥവാ ഈ സെല്ലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആ സെല്ലിൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, ഏതൊക്കെ ഭാഗങ്ങളാണ് ഏതൊക്കെ ഫംഗ്ഷൻസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഒരു പ്ലാന്റ് സെല്ലിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്ലാന്റ് സെല്ലിൻ്റെ അകത്തുള്ള എല്ലാ പദാർത്ഥങ്ങളെയും കൂടെയും ചേർത്ത് നമ്മൾ പറയുന്നത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്നാണ്. എന്താണ്? കോശത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും കൂടെ ചേർത്ത് നമ്മൾ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം എന്ന് പറയുന്നു. ഈ സെല്ലിൻ്റെ ഏറ്റവും പുറമെയുള്ള ഒരു ആവരണമുണ്ട്, ഏറ്റവും പുറമേ ഒരു ഭിത്തിയായിട്ട് കാണപ്പെടുന്ന, ഒരു വോളായിട്ട് കാണപ്പെടുന്ന ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് കോശഭിത്തി അല്ലെങ്കിൽ സെൽ വോൾ. മറക്കരുത്, ഇതിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് കോശഭിത്തി അഥവാ സെൽ വോൾ. ഇനി ഈ സെൽ വോളിൻ്റെ അഥവാ കോശഭിത്തിയുടെ അകത്തായി കാണപ്പെടുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്, ഒരു സ്തരമുണ്ട്. അതിന് പറയുന്ന പേരാണ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം, പ്ലാസ്മ സ്തരം എന്നൊക്കെ ഇതിന് പറയും. ഇനി നിങ്ങൾക്ക് ആ പിക്ചറിനകത്ത് മർമ്മം കാണാൻ പറ്റുന്നുണ്ടോ? ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആ പർപ്പിൾ കളറിൽ കുറച്ച് വലുതാക്കി കാണിച്ചിരിക്കുന്നതാണ് ന്യൂക്ലിയസ് അഥവാ മർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ പ്രോട്ടോപ്ലാസം എന്താണെന്ന് പഠിച്ചു അല്ലേ. ജീവദ്രവ്യം എന്താണ്? കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഭാഗങ്ങളും ചേർത്ത് പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. ഈ പ്രോട്ടോപ്ലാസത്തിനകത്ത് ഈ ന്യൂക്ലിയസ് ഒഴികെയുള്ള ബാക്കി ആ ഭാഗങ്ങളെ ഭാഗത്തിന് പറയുന്ന പേരാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തിനകത്താണ് നിങ്ങൾ കാണപ്പെടുന്ന ഈ ഓരോ ഫംഗ്ഷനും ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേക പ്രത്യേകം പാർട്ടുകൾ കാണപ്പെടുന്നത്. അതിനെ നമ്മൾ ആ പാർട്ടുകളെ ഈ പ്രത്യേക ജീവ നമ്മുടെ ഈ ജീവധർമ്മങ്ങൾ നിർവഹിക്കാനായിട്ട് ഈ കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഈ സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന ഈ സ്പെസിഫിക് പാർട്ടുകളെ നമ്മൾ എന്താണ് വിളിക്കുന്നതെന്ന് അറിയാമോ? സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങൾ. ഇനി ആ കോശാംഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പെട്ടെന്ന് ഒന്നുകൂടെയും പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം മലയാളത്തിൽ പറയാം, ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് കോശഭിത്തി. ഏറ്റവും പുറമെ കാണപ്പെടുന്ന ആവരണമാണ് കോശഭിത്തി. അതിന് തൊട്ടകത്തായിട്ട് ഒരു സ്തരം കാണപ്പെടുന്നു, അതിന് പറയുന്ന പേരാണ് കോശസ്തരം. ഇനി ഈ കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളും, നിങ്ങൾ ഈ കാണപ്പെടുന്ന എല്ലാ പദാർത്ഥങ്ങളെയും നമ്മൾ എന്താണ് ചേർത്ത് പറയുന്ന പേരാണ് ജീവദ്രവ്യം. എന്താണ് ജീവദ്രവ്യം? അതിനാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ജീവദ്രവ്യത്തിന് ഇംഗ്ലീഷ് ആണ് പ്രോട്ടോപ്ലാസം. ഇനി ഈ ജീവദ്രവ്യത്തില് ഈ വലിയ പർപ്പിൾ കളർ കണ്ടില്ലേ മർമ്മം, ഈ മർമ്മം ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളെയും നമ്മൾ പറയുന്ന പേരാണ് കോശദ്രവ്യം. എന്താണ് കോശദ്രവ്യം? സൈറ്റോപ്ലാസം നിങ്ങളുടെ ഇംഗ്ലീഷിൽ പഠിച്ചു വെച്ചേക്കണം, കാരണം ഇനി വലിയ ക്ലാസ്സിൽ സൈറ്റോപ്ലാസം സൈറ്റോപ്ലാസം എന്നേ പറയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയപ്പെടുന്നത്. ഇനി നമ്മൾ ഈ കണ്ടല്ലോ ഈ സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന പ്രത്യേക പ്രത്യേകമായിട്ടുള്ള ആ ഓരോ നമ്മുടെ ഓരോ ധർമ്മങ്ങൾ, ഓരോ ഫംഗ്ഷന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഘടകങ്ങളെ നമ്മൾ കോശാംഗങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലായോ? എന്താണ് പറഞ്ഞത്? ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് സെൽ വോൾ. സെൽ വോളിൻ്റെ തൊട്ടകത്തായി കാണപ്പെടുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്, അതിന് പറയുന്ന പേരാണ് സെൽ മെംബ്രെയിൻ. പിന്നെന്താണ്? ആ ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ എല്ലാ ഭാഗങ്ങളും കൂടെ ചേർന്ന് പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. അതായത് ഓൾ സബ്സ്റ്റൻസസ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട് പ്രോട്ടോപ്ലാസം. ഇനി ഈ പ്രോട്ടോപ്ലാസത്തിനകത്ത് ഈ ന്യൂക്ലിയസ് നിങ്ങൾ കണ്ടല്ലോ, ഈ ന്യൂക്ലിയസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം. ഇനി ഈ സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന പ്രത്യേക പ്രത്യേകം ഫാക്ടർ നമ്മുടെ ഫംഗ്ഷൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഓരോ പ്രത്യേക പ്രത്യേകമുള്ള പാർട്സിന് പറയുന്ന പേരാണ് എന്താണ്? സെൽ ഓർഗനൽസ്. എന്താണ് സെൽ ഓർഗനൽസ്? ഇനി ഓരോ സെൽ ഓർഗനൽസും എന്തൊക്കെ ഫംഗ്ഷനാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം.
ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മൈറ്റോകോൺഡ്രിയോൺ ആണ്. എന്താണ് മൈറ്റോകോൺഡ്രിയോൺ? മൈറ്റോകോൺഡ്രിയോണിനെ നമ്മൾ കോശത്തിലെ ഊർജ നിലയം അഥവാ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ, അപ്പോൾ ആരാണ് പവർ ഹൗസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെഴുതണം? മൈറ്റോകോൺഡ്രിയോൺ. നമുക്കറിയാം നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം? എനർജി വേണം, അല്ലേ? ഈ എനർജീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്നതും ആരാണ്? മൈറ്റോകോൺഡ്രിയോൺ ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഊർജ്ജനിലയം എന്ന് പറയപ്പെടുന്നത്. കാരണം ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും ഇത് സഹായിക്കുന്നു. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് സെല്ലിലാണ്? അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജം ആവശ്യമുള്ള, നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമുള്ള ഭാഗത്തായിരിക്കും, അല്ലേ? അതേതൊക്കെയാണ്? കരൾ, തലച്ചോറ്, പേശികൾ, ലിവറ്, ബ്രെയിന്, മസിൽസ്. അപ്പോൾ ഇവിടൊക്കെ കൂടുതലായിട്ട് എനർജി വേണ്ടത് കൊണ്ട് തന്നെ ഈ മൈറ്റോകോൺഡ്രിയൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ സെല്ലുകളിലൊക്കെയാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ER എന്ന് നമ്മൾ ഇതിനെ ഷോർട്ട് ഫോം ആയിട്ട് പറയാറുണ്ട്. ഇതെന്താണ്? നമുക്കറിയാം കോശത്തിനുള്ളിലേക്ക് നമുക്ക് നമ്മുടെ ഈ പദാർത്ഥങ്ങളൊക്കെ സംവഹനം നടത്തണം, അല്ലേ? അപ്പോൾ അതിനൊരു വഴി വേണം. ഈ വഴിയാണ്, ഈ സഞ്ചാരപാതേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ദ പാസേജ് ഇൻ ദ സെൽ. എന്തിനു വേണ്ടി? കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽ ഇൻസൈഡ് ദ സെൽ ടേക്സ് പ്ലേസ് ത്രൂ ദിസ് ഓർഗനൽ. അപ്പൊ ഇതിലൂടെയാണ് ഈ കോശത്തിലേക്ക് ഈ വഴിയിലൂടെയാണ് മെറ്റീരിയൽസും പോകുന്നത്. ഓക്കെ, അപ്പൊ കോശത്തിന് ഒരു ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ ഇതിനെ കോശ അസ്ഥികുടം എന്നും അറിയപ്പെടുന്നു. എങ്ങനെയാണ്? സൈറ്റോസ്കെലിറ്റൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാരണം എന്താണ്? ഇത് ആ സെല്ലിനൊരു ഫോംനെസ്സും ഒരു ഷേപ്പും കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് റൈബോസോം. റൈബോസോമിന്റെ പിക്ചർ കണ്ടോ? ഈ കോശത്തിനുള്ളിൽ ഈ പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാൻ വേണ്ടി, സെല്ലിനകത്തെ പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമാണ് റൈബോസോം എന്ന് പറയുന്നത്. പ്രോട്ടീൻ എന്നുള്ളതാണ് മാംസ്യ നിർമ്മാണ കേന്ദ്രം. ഓക്കെ, ഇനി ഈ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്ന് ഒന്നുകിൽ ഇത് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഈ സൈറ്റോപ്ലാസത്തിൽ കോശദ്രവ്യത്തിൽ ഇത് ഫ്രീ ആയിട്ട് കാണപ്പെടുന്നു. ഇനി അടുത്ത ഭാഗമാണ് ഫേനം, അല്ലെങ്കിൽ വാക്യൂൾ. ഇതെന്താണ്? നമ്മുടെ വാട്ടർ, സോൾട്ട്, എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് അതായത് വിസർജ്യ വസ്തുക്കൾ, ജലം, ലവണം എന്നിവയെല്ലാം സംഭരിച്ച് വെക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ ഫേനത്തിലാണ്. നിങ്ങൾ കണ്ടല്ലോ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അതിന് തൊട്ട് പുറമേ ആയിട്ട് ഒരു സ്തരത്താൽ ഇത് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു മെംബ്രെയിൻ കൊണ്ട് ഇതിനെ ആവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ഈ ആ മെംബ്രെയിന് പറയുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ്. എന്താണ് ടോണോപ്ലാസ്റ്റ്? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ്. എന്താണ് ഇവരുടെ ഫങ്ഷൻ? ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇവര് എൻസൈംസിനെയും ഹോർമോൺസ്, മ്യൂക്കസ് ഇവയൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു സ്മോൾ വെസിക്കിൾസിലാക്കുന്നു, അതായത് സ്തരസഞ്ചികളിലാക്കുന്നു. സ്തരസഞ്ചികളിനെയാണ് വെസിക്കിൾസ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ കൂടുതലായിട്ടും ഇവർ കാണപ്പെടുന്നത് ഗ്ലാൻഡുലാർ സെൽസിലാണ്. എന്താണ് ഗ്ലാൻഡുലാർ സെൽസ്? ഗ്രന്ഥി കോശങ്ങൾ, നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥി, ഉമ്മുനീർ ഗ്രന്ഥി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഗ്ലാൻഡിലുള്ള സെൽസിലാണ് ഈ ഗോൾജി കോംപ്ലക്സ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇവര് പല ഷേപ്പിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഓർഗനൽസ് എന്ന് പറയുന്നത്. ഇതെല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കുക, എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ്. ഇനി ഒരു പ്രധാന ആളുകൂടെ ഉണ്ട്. എന്താണ്? നമ്മുടെ മർമ്മം അഥവാ ന്യൂക്ലിയസ്, അല്ലേ? ഇനി അതേ പറ്റിയെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പഠിപ്പിച്ചത് മനസ്സിലായെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.